Hi friends, Azhichupani Projects episode 2-ലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത് OBD2 പോർട്ട് വെച്ചിട്ട് നമ്മൾ ടോർക്ക് സോഫ്റ്റ്വെയർ വെച്ചിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നൊക്കെയാണ്, അതിൽ നിന്ന് എന്തൊക്കെ ഡാറ്റ കിട്ടും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് വേണ്ടിയിരുന്നത്. ഒന്ന് എൻജിൻ RPM, രണ്ട് സ്പീഡ്. ഈ രണ്ട് സാധനങ്ങളും നമുക്ക് ടോർക്ക് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമുക്ക് എന്തായാലും ഫോണിൽ കിട്ടുന്നുണ്ട്. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ OBD2 പോർട്ടിൽ നിന്നും സ്പീഡിൻ്റെ ഡാറ്റയും എൻജിൻ്റെ സ്പീഡ്, അതായത് RPMൻ്റെ ഡാറ്റയും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം ഞാൻ കണ്ടുപിടിച്ചത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പെർട്ടിക്കുലർ OBD2 ELM327 എന്ന് പറയുന്ന മോഡ്യൂൾ വെച്ചിട്ട് പല കാറുകളിലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇത് ഒരു പെർട്ടിക്കുലർ മാനുഫാക്ചർ സ്പെസിഫിക് അല്ല. ഇത് ഹ്യുണ്ടായിക്കും വർക്ക് ചെയ്യും, ഹോണ്ടയ്ക്കും വർക്ക് ചെയ്യും, മാരുതിക്കും വർക്ക് ചെയ്യും. അപ്പോൾ ഇത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാൻഡേർഡ്, ഇത് യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് ആണെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പർട്ടിക്കുലർ ഇതിൻ്റെ അകത്തൊരു 16 പിന്നുണ്ട്. അപ്പോൾ ഈ 16 പിന്നിൻ്റെ പ്ലഗിൽ ഈ പിന്നുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ നിന്ന് മെയിനായിട്ട് CAN Busന് വരുന്ന രണ്ട് ലൈനാണ്, CAN Bus പ്ലസും CAN Bus മൈനസും. അപ്പം ഇത് രണ്ടും ഒന്ന് കണ്ടുപിടിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ നൈസായിട്ട് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അപ്പം ഞാനിത് നോക്കട്ടെ, ഞാൻ എന്തായാലും നിങ്ങളെ കാണിച്ചു തരാം, അതെന്താ സംഭവിക്കണമെന്നുള്ളത് കാണിച്ചു തരാം. പരിപാടിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പെട്ടെന്ന് ഞാനൊന്ന് ഗൂഗിളൊന്ന് സെർച്ച് ചെയ്തു. സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് OBD2-ൻ്റെ ഡീറ്റെയിൽസ് ഗൂഗിളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം OBD പല സ്റ്റാൻഡേർഡുകളുണ്ട്. ഞാൻ ഇതിൻ്റെ ലിങ്ക്, വിക്കിപീഡിയയുടെ ലിങ്കാണ്, ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. നിങ്ങൾ നോക്കണം എന്ന് താല്പര്യമുള്ളവർ അത് ഒന്ന് വായിച്ച് നോക്കുക. നല്ല അടിപൊളി എന്താ പറയുക, നല്ല എക്സ്പ്ലനേഷനുള്ളൊരു ആർട്ടിക്കിളാണ്. കാരണം കുറേ അധികം ഹിസ്റ്ററി ഉണ്ട്. സ്റ്റാർട്ടിങ് 19, അതായത് ഓൺബോർഡ് ഡയഗ്നോസ്റ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് 1968 ഇവർ പറയുന്നത്, ഹിസ്റ്ററിയിൽ പറയുന്നുണ്ട്. നല്ല കുറേ അടിപൊളി കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ വായിച്ച് നോക്കുക. നല്ല അടിപൊളി ഒരു ഒരു എന്താ പറയുക ആർട്ടിക്കിളാണ്. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ളത് പിന്നിൻ്റെ ഡീറ്റെയിൽസ് ആണ്. OBD2 ഡയഗ്നോസ്റ്റിക് കണക്ടർ എന്നും പറഞ്ഞിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് B എന്നൊക്കെ പറഞ്ഞ്, ഫീമെയിൽ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മുടെ പിന്നിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് കിട്ടി. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ഇടാം, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കൊരു പണി ചെയ്യാം. ആസ് പെർ സ്റ്റാൻഡേർഡ്സ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 16-ാമത്തെ പിന്നാണ് പോസിറ്റീവ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് പിൻ നമ്പർ 1 ആണ്. ബ്രോഡർ പിന്നിൽ കാണാമോ, ഇത് പിൻ 1 ആണ്, ഇത് പിൻ 16 ആണ്. ബ്രോഡർ പിന്നിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് 1, 2, 3 അങ്ങനെയാണ് തുടങ്ങുന്നത്. ഇവിടെ വന്നിട്ട് 16-ാമത്തെ പിൻ അവസാനിക്കുന്നത്. നമുക്ക് മൾട്ടിമീറ്റർ ഒന്ന് കുത്തി വോൾട്ടേജ് മോഡിലിടാം. ഞാൻ ഈ മൾട്ടിമീറ്റർ ഇവിടെ വയ്ക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്, ഇപ്പോൾ ഇത് മില്ലി വോൾട്ടാണ് കാണിക്കുന്നത്. ഇത് ഞാൻ 16-ാമത്തെ പിന്നിൽ പോസിറ്റീവ് ഞാൻ കുത്തിയിട്ടുണ്ട്. എന്നിട്ട് സിഗരറ്റ് ലൈറ്ററിൻ്റെ നെഗറ്റീവ് എർത്ത്, സിഗരറ്റ് ലൈറ്ററിൻ്റെ ഗ്രൗണ്ടിൽ ഞാനൊന്ന് മുട്ടിച്ച് നോക്കുകയാണ്. കിട്ടി 12.2 വോൾട്ട്. അതായത് നമ്മുടെ ബാറ്ററി വോൾട്ടേജാണ് കാണിക്കുന്നത്, 12.2. അപ്പം അത് ഓക്കെയാണ്. ഇനി നമുക്ക് വേണ്ടത് CAN ലോയും ഹൈയും. അപ്പം ഇതാണ് CAN ബസിൻ്റെ ലോയും ഹൈയും ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം എർത്ത് ഇനിയിപ്പോൾ എവിടെ കണ്ടുപിടിക്കാം? ഇതിന് എർത്ത് കണ്ടുപിടിക്കാനായിട്ടൊരു മാർഗ്ഗമേ ഉള്ളൂ. വോൾട്ട് മീറ്റർ കുത്തുക, 12.18. ഇതൊരു എർത്തായിട്ട് തോന്നുന്നുണ്ട്, ഇതും എർത്തായിട്ട് തോന്നുന്നുണ്ട്. ഇതങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കൊരു പണി ചെയ്യാം, എർത്ത് കണ്ടുപിടിക്കാനായിട്ടൊരു മാർഗ്ഗമുണ്ട്. മൾട്ടിമീറ്റർ എടുക്കുക, മൾട്ടിമീറ്റർ എടുത്ത് കണ്ടിന്യൂറ്റിയിലിടുക. അപ്പം 2 കൂടെ തമ്മിൽ കൂട്ടി മുട്ടിച്ച് കഴിഞ്ഞാൽ ഉണ്ടോ, 2 ലീഡും തമ്മിൽ കൂട്ടി മുട്ടിച്ച് കഴിഞ്ഞാൽ ഈ പി പി എന്ന് പറയുന്ന സൗണ്ട് കേൾക്കും. അപ്പോൾ ഒരു ലീഡ് ഞാൻ കൊണ്ട് സിഗരറ്റ് ലൈറ്ററിൻ്റെ ഗ്രൗണ്ടിൽ കുത്തുകയാണ്. 2-ാമത്തെ ലൈൻ എടുത്തിട്ട് നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് ഓരോന്ന് പ്രോബ് ചെയ്ത് നോക്കാം. ಇದಲಿಲ್ಲ ವಾಟಲಾಕ್ ಫಸ್ಟ್ ಅನ್ನು ಗೊತ್ತಿದೆ ಇದು കേൾക്കുന്നുണ്ടോ ಇದು ಗ್ರೌಂಡ್ ആണ് ഇതും ഗ്രൗണ്ട് ആണ് ഇത് ഡാറ്റ ഉണ്ട് അപ്പോൾ നമുക്കൊരു പേപ്പറും പേന എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് എഴുതി വെക്കാം വരച്ചു വെക്കാം അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് വെച്ചിട്ട് നമുക്ക് ഒരു ചെറിയ വലിയ ഭംഗിയൊന്നും ഇല്ലാത്ത തരത്തിൽ ഒരു ഇത് വരയ്ക്കാം അപ്പോൾ നമ്മൾ നോക്കിയെടുത്തു ഇതിൻ്റെ അകത്ത് 16ാമത്തെ പിൻ ഇത് നമ്പർ 1 പിന്നാണ് പിൻ നമ്പർ 1 ആണ് ഇതിൽ തൽക്കാലത്തേക്ക് കണക്ഷനൊന്നുമില്ല നമുക്ക് ആ കൂടെ കണക്ഷൻസ് ഉള്ളത് 1 2 3 4 5 6 7 ഈ 7 പിന്നിൽ നമുക്ക് കണക്ഷനുള്ളൂ അപ്പം ഇതെന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ മൂന്നാമത്തെ പിൻ എന്താണെന്ന് അറിഞ്ഞൂടാ ഓക്കെ അതേമാതിരി ഇത് രണ്ടും ഗ്രൗണ്ടാണ് നമ്മൾ നോക്കിയായിരുന്നു ഇത് രണ്ടും ഗ്രൗണ്ടാണ് ഇത് ക്യാൻ ഹൈ ആണ് ഇത് ക്യാൻ ലോ ആണ് ഇതിൽ നിന്നാണ് നമ്മൾ സ്പീഡും കാര്യങ്ങളൊക്കെ സെൻസ് ചെയ്യാൻ പോകുന്നത് ഇത് പ്ലസ് 12 വോൾട്ടാണ് അത്തരം കാര്യങ്ങളാണ് നമുക്കുള്ളത് അപ്പോൾ ഇതിൽ നടത്തിയൊരു റിസർച്ച് പ്രകാരം ഞങ്ങൾ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്സ്വാഗണിൻ്റെ കമ്പനി ഫോക്സ്വാഗൺ മാത്രം അവരുടെ ക്യാൻബസിൻ്റെ ഡീറ്റെയിൽസ് അവർ ഫുൾ ഡോക്യുമെൻറ്റേഷനായിട്ട് നമുക്ക് തരുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കാരണം ക്യാൻബസിനെ കുറിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ അവർ ഡോക്യുമെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ് പക്ഷേ എന്ത് ചെയ്താലും ഹ്യുണ്ടായുടെ ഒരു സർവീസ് മാനുവൽ ആവട്ടെ അല്ലെങ്കിൽ ഹ്യുണ്ടായുടെ ക്യാൻബസിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ആവട്ടെ ഇതൊന്നും ഹ്യുണ്ടായി നമുക്ക് തന്നിട്ടില്ല അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ തന്നെ കുത്തിപ്പിടിച്ചിരുന്ന ഓരോ സ്റ്റാൻഡേർഡ് എന്താണെന്ന് വിചാരിച്ച് എന്തൊക്കെയാണ് എന്നുള്ളത് അന്വേഷിച്ച് നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും നമുക്ക് ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ടോർക്കിൽ നമുക്ക് ഈ ഡാറ്റ കിട്ടുന്നുണ്ട് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഡാറ്റ പുൾ ചെയ്യാൻ പറ്റുന്നുള്ളത് ഷുവറാണ് അപ്പം ഇവിടെ വെച്ച് ഞാൻ എപ്പിസോഡ് 2 എൻഡ് ചെയ്യാണ് വേറൊന്നും കൊണ്ടല്ല ഇത് തന്നെ അത്യാവശ്യം കുറച്ച് കൂടുതൽ ഡോസ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങൾ നോക്കുക എന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഇത് ജസ്റ്റ് ബേസിക്സേ ആയിട്ടുള്ളൂ നമ്മൾ ഇനിയും അടുത്ത എപ്പിസോഡിൽ നമ്മൾ റാസ്ബെറി പൈയോ അല്ലെങ്കിൽ ARM പ്രോസറിൻ്റെ ഡെവലപ്മെൻറ്റ് ബോർഡുകൾ നമ്മൾ വണ്ടിയായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക അതേമാതിരി തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എപ്പിസോഡ് 3ൽ കാണുന്നവരെ ബൈ.